നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു പ്രിലിംസ് ഫേസ് ടു ജി കെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. അപ്പോൾ ഇന്ന് 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ, രണ്ടാം ഘട്ട പ്ലസ് ടു പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച 1 മുതൽ 10 വരെയുള്ള ജി കെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സിൻ്റെ 20 മാത്സ് ചോദ്യങ്ങൾ, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി റിലേറ്റഡ് ഫാക്ട്സ് അടക്കം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പാർട്ട് 1 വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. കാരണം ഒന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച അതേ ടൈപ്പ് മാത്സ് തന്നെയാണ് രണ്ടാം ഘട്ടത്തിലും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മൂന്നാം ഘട്ടത്തിലുള്ള ആൾക്കാർ അതും പഠിക്കണം, പിന്നെ റിലേറ്റഡ് ഫാക്ട്സും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കുറച്ചൊന്ന് സ്നേഹം കാണിക്കുക, ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിലാണ് ഞാൻ എല്ലാ അപ്ഡേറ്റുകളും കൊടുക്കുന്നത്. ഇപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് നോക്കിയാൽ മതി, എൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതൊന്ന് കയറി ഫോളോ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം, ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ പോർച്ചുഗലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം. അപ്പൊ ആധുനിക ഇന്ത്യാ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ്. യൂറോപ്യന്മാരുടെ ആഗമനം, യൂറോപ്യന്മാരുടെ ആഗമനമാണ് ആധുനിക ഇന്ത്യാ ചരിത്രത്തിന് തുടക്കം കുറിച്ചത്. ഇനി ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ശ്രദ്ധിക്കുക, വിദേശികൾ, ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അറബികളും, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരും ആണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് ആര്? പോർച്ചുഗീസുകാർ. അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് ഈ യൂറോപ്യർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്തെത്തിയത്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് യൂറോപ്യർ വ്യാപാരത്തിന് വേണ്ടിയിട്ട് കേരള തീരത്ത് എത്തിയത്. ഇപ്പൊ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എങ്ങനെയാണ്? പോഡ ബീഫേ എന്ന് ഓർത്താൽ മതി. ഇപ്പൊ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഇങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചവരുടെ ക്രമം എന്ന് പറയുന്നത്. ഇതിൽ പോർച്ചുഗീസുകാർ അറിയപ്പെടുന്ന പേരെന്താണ്? പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. ലെന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ബ്രിട്ടീഷുകാർ വെള്ളക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രഞ്ചുകാർ പരന്ത്രീസുകാർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നും, ഡച്ചുകാർ ലെന്തക്കാർ എന്നും, ബ്രിട്ടീഷുകാർ വെള്ളക്കാർ എന്നും, ഫ്രഞ്ചുകാർ പരന്ത്രീസുകാർ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പോർച്ചുഗീസുകാരെ പറ്റി നോക്കാം. ഇപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വാസ്കോഡഗാമ. വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ. അപ്പൊ വാസ്കോഡഗാമ കേരളത്തിൽ എത്തിയത് എന്നാണ്? 1498 മെയ് മാസം 20-ാം തീയതിയാണ് വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയത്. അദ്ദേഹം കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്താണ് കപ്പലിറങ്ങിയത്. കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്താണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയത്. 1498 മെയ് മാസം 20-ാം തീയതി. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന പ്രദേശമാണ് കാപ്പാട്. കൂടാതെ പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ എങ്ങനെയാണ് വിളിച്ചിരുന്നത്? കലൈക്കുറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. കലൈക്കുറ്റ് അതാണ് പിന്നെ കാലിക്കറ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ കലൈക്കുറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ഇനി വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ മാനുവൽ ഫസ്റ്റ് ആണ്.
മാനുവൽ ഫസ്റ്റ് ആണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി. ഇപ്പോൾ വാസ്കോ ഡ ഗാമ 3 തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് വന്നത് 1498-ൽ, രണ്ടാമതായിട്ട് വന്നത് 1502-ൽ, മൂന്നാമതും അവസാനവുമായി വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയത് 1524-ലാണ്. അപ്പോൾ 3 തവണയാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയത്: 1498, 1502, 1524. ഈ മൂന്നാമത്തെ തവണ വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ്. അപ്പോൾ വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി കേരളത്തിൽ എത്തിയ വർഷം ചോദിച്ചാൽ 1524-ലാണ്. ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ ആൻഡ് ദിയു. ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നിവയായിരുന്നു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യരും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യർ. ഏകദേശം 463 വർഷത്തോളം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1498 മുതൽ 1961 വരെ 463 വർഷത്തോളം പോർച്ചുഗീസ് സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. ആദ്യമായി ഇന്ത്യയിൽ വന്നതും അതുപോലെ ലാസ്റ്റ് അവസാനമായിട്ട് ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തികളാണ് ഏത്? പോർച്ചുഗീസുകാർ. ഇനി നമ്മുടെ SCERT-ൽ പറഞ്ഞിട്ടുള്ളൊരു ഫാക്റ്റ് ആണേ, പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാറും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതി ഏതാണ്? തുഹഫത്തുൽ മുജാഹിദീൻ. തുഹഫത്തുൽ മുജാഹിദീൻ ആണ്. ശ്രദ്ധിക്ക, പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാറും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഈ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് തുഹഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത്. ഈ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ച ഭാഷ ഏതാണ്? അറബി, അറബി ഭാഷ. ഇത് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം, തുഹഫത്തുൽ മുവാഹിദീൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, അത് രചിച്ചത് രാജാറാം മോഹൻ റോയി ആണ്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, എ ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ് എന്ന് പറയുന്ന കൃതി രാജാറാം മോഹൻ റോയിയുടേതാണ്. അദ്ദേഹം അത് പേർഷ്യൻ ഭാഷയിൽ രചിച്ചതാണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ തുഹഫത്തുൽ മുജാഹിദീൻ എന്നാണ് തന്നിരുന്നത്. അത് PSC-യുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തായിരുന്നു. അതെന്താണ്? തുഹഫത്തുൽ മുവാഹിദീൻ ആണ്. അത് രാജാറാം മോഹൻ റോയിയുടെ കൃതിയാണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റു ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? SCERT-ൽ തന്നിട്ടുണ്ട്. ആദ്യത്തേത് ഫത്ഹുൽ മുബീൻ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നൊരു കൃതിയും, രണ്ടാമത്തേത് ഫാത്തുൽ മുജാഹിദീൻ. ഫാത്തുൽ മുജാഹിദീൻ. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റു ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഫത്ഹുൽ മുബീനും ഫാത്തുൽ മുജാഹിദീനുമാണ്. ഇതില് ഈ ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന കൃതി രചിച്ചത് ഖാസി മുഹമ്മദ് ആണ്. ഖാസി മുഹമ്മദ്, ഖാസി മുഹമ്മദ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആണേ. ഫത്ഹുൽ മുബീൻ എന്ന കൃതി രചിച്ചത് ഖാസി മുഹമ്മദും ഫാത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് സൈനുൽ ആബ്ദീനുമാണ്. സൈനുലാബ്ദീൻ, സൈനു ലാബ്ദീൻ, സൈനുലാബ്ദീൻ ആണ്. ഇപ്പൊ പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി പ്രതിപാദിക്കുന്ന 3 കൃതികൾ നമ്മൾ പറഞ്ഞു. തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ. ഫത്ഹുൽ മുബീൻ ഖാസി മുഹമ്മദ്, ഫാത്തുൽ മുജാഹിദീൻ സൈനുലാബ്ദീൻ. ഇത്രയും ഒന്ന് ഓർക്കാം. ഇനി PSC എപ്പോഴും ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളും കൂടെ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ അൽമേഡയാണ്. അൽമേഡയാണ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. കഴിഞ്ഞ പ്രിലിംസിന് 2021-ലെ പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽ ബുക്കർക്ക്. അൽ ബുക്കർക്കാണ് രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ അന്റോണിയോ വാസിലോ ഇ സിൽവയാണ്.
സിൽവ, അന്റോണോ അന്റോണിയോ വാസിലോ ഇ സിൽവയാണ് അവസാനത്തെ ഗവർണർ ജനറൽ, പോർച്ചുഗീസ് ഗവർണർ ജനറൽ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ, രണ്ടാമത്തത് അൽബുക്കർക്ക്, അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ അന്റോണിയോ വാസിലോ ഇ സിൽവയാണെന്നും ഓർക്കുക. ഈ അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയും കൂടാതെ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്നു അൽബുക്കർക്ക്. ഇദ്ദേഹം 1509-ലാണ് പോർച്ചുഗീസ് വൈസ്രോയിയായിട്ട് നിയമിതനായത്. ഓക്കെ, അപ്പോൾ യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, ആ ഒരു പോർഷൻ എടുത്ത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്തോളാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. അപ്പോൾ PSC യുടെ ഉത്തരസൂചിക പ്രകാരം ആകെ 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. അതിൽ 4 എണ്ണവും ഇടുക്കിയിലാണ്. ശരിക്കും 6 ദേശീയോദ്യാനങ്ങൾ ഉണ്ട്. PSC എപ്പോഴും 5 ദേശീയോദ്യാനങ്ങൾ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അതിൽ 4 എണ്ണവും എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഒരെണ്ണം പാലക്കാട് ജില്ലയിലുമാണ്. ഇപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ, ആദ്യത്തേത് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം, ഇരവികുളത്തെ പറ്റി PSC ചോദിക്കുന്ന ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഈ ഇരവികുളം ആദ്യം വന്യജീവി സങ്കേതമായിട്ടാണ് പ്രഖ്യാപിച്ചത്. 1975-ല് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്, നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് 1978-ലാണ്. 1978 ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ്? വരയാടാണ്. വരയാടാണ്. വരയാട് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ്. ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? വരയാടാണ്. അപ്പോൾ വരയാടിനെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. വരയാട് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണെന്ന് കൂടി ഓർക്കുക, തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം. ഇനി വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി താർ എന്ന് പറയും, അല്ലെങ്കിൽ നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്ന് പറയുന്നത് വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ്. ഈ ഇരവികുളം എന്ന് പറയുന്നത് രാജമല, രാജമല എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ രാജമല വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഭാഗമാണ് ഇരവികുളം എന്ന് ഓർക്കുക. ഇനി രണ്ടാമത്തത് പെരിയാറാണ്. പെരിയാർ, പെരിയാറാണ് PSC പരിഗണിക്കാത്തത്. ഇപ്പോൾ പെരിയാർ പക്ഷേ ദേശീയോദ്യാനമാണ്. ഇപ്പോൾ പെരിയാർ എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പീരുമേട് താലൂക്ക്, ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പെരിയാർ എന്ത് ചെയ്യുന്നത്? പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ്, രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി 1984-ല്. ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി 1985 സെപ്റ്റംബർ മാസം 7-ാം തീയതി. 1985 സെപ്റ്റംബർ മാസം 7-ാം തീയതി. ഇവിടെ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെയാണ് സൈലന്റ് വാലിയിൽ സംരക്ഷിക്കുന്നത്, ഇവിടെ കാണപ്പെടുന്നത്. ഈ സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് എന്നാണ്. മക്കാക്ക സിലനസ് എന്നതാണ് സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിൽ കാണപ്പെടാനുള്ള കാരണം എന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യം. വെടിപ്ലാവുകളുടെ ശാസ്ത്രീയ നാമം കുലീനിയ എക്സാറിലാറ്റ. കുലീനിയ എക്സാറിലാറ്റ എന്നതാണ് വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്താണെന്ന് പറഞ്ഞു? 1984-ആണെന്ന് പറഞ്ഞു. അപ്പോൾ സൈലന്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 1914-ആണ്. 1914-ലാണ് സൈലന്റ് വാലി റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ്. റോബർട്ട് വൈറ്റ് എന്ന
ബ്രിട്ടീഷുകാരനാണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാ? കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. അപ്പോൾ ഈ ഫാക്റ്റെല്ലാം ബേസിക് ഫാക്ട്സ് ആണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ ചാനലിൽ ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്, അപ്പോൾ അവർക്കൊന്നും ഈ ഫാക്ട്സ് ചിലപ്പോൾ അറിയുന്നുണ്ടാവത്തില്ല. ആദ്യമായിട്ടൊക്കെ പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫാക്ട്സ് നിങ്ങൾ ഓർത്തിരിക്കുക. പി എസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നതാണെങ്കിൽ കുന്തിപ്പുഴയും, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിൽ തൂതപ്പുഴയും, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കൊണ്ട് ഏറ്റവും മലിനീകരണം കുറഞ്ഞ കേരളത്തിലെ നദി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയുമാണെന്ന് ഓർക്കുക. ഇനി ഈ സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബുൾ. ബ്ലാക്ക് ബുൾബുൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷിയാണ്. ഇനി നാലാമത്തെ ദേശീയോദ്യാനം ആനമുടി ചോല. ആനമുടി ചോല. അഞ്ച് മതികെട്ടാൻ ചോല. ആറ് പാമ്പാടും ചോല. ഇത് ഒരുമിച്ച് പറയാൻ കാരണം, ഇത് മൂന്നിനെയും ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 2003-ലാണ്. മൂന്നിനെയും 2003-ലാണെന്ന് ഓർത്താൽ മതി. പാരമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ഇത് മൂന്ന് ഏത് ജില്ലയിലാ? ഇടുക്കി ജില്ല. സൈലന്റ് വാലി ഏത് ജില്ല എന്ന് പറഞ്ഞില്ലല്ലോ? പാലക്കാട്. അപ്പൊ സൈലന്റ് വാലി മാത്രമാണ് എന്ത് ഇടുക്കിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത് ഇടുക്കിയിലാണ്. ഒരെണ്ണം മാത്രമാണ് ഇവിടെ ഉള്ളത്, പാലക്കാട്. അത് ഏത് ദേശീയോദ്യാനമാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം. അപ്പൊ ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ഇത് മൂന്നിനെയും ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 2003-ലാണ്. മൂന്നും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം ഏത് ജില്ലയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇടുക്കി ജില്ലയാണ്. അപ്പോൾ ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം. ആനമുടി ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇവിടുത്തെ മതികെട്ടാഞ്ചോല, മതികെട്ടാഞ്ചോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഈ മതികെട്ടാഞ്ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉടുമ്പൻചോലയാണ്. മതികെട്ടാഞ്ചോല, ഉടുമ്പൻചോല, ഉടുമ്പൻചോല താലൂക്കിലാണ് മതികെട്ടാഞ്ചോല സ്ഥിതി ചെയ്യുന്നത്. ഇനി പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഏറ്റവും വലുത് ഇരവികുളം, ഏറ്റവും ചെറുത് പാമ്പാടും ചോലയാണ്. അടുത്ത ചോദ്യം, ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഹെർമൻ ഗുണ്ടർട്ട്, ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടർട്ട് ആണ് ആദ്യമായി മലയാള നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത്. SERT-ൽ ഉള്ളതാണ്. ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആര്? ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ് ആദ്യത്തെ മലയാള ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത്. ഇനി തിരിച്ച്, ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ബെഞ്ചമിൻ ബെയ്ലിയാണ്. ബെഞ്ചമിൻ ബെയ്ലിയാണ് ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത്. ഇനി ആരാണ് ആഞ്ചലോസ് ഫ്രാൻസിസ്? നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇനി അർണോസ് പാതിരി. അർണോസ് പാതിരി എന്ന് കേട്ടിട്ടുണ്ടോ? അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കി, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അർണോസ് പാതിരിയാണ്. ഇനി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം ആണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ഈ സംക്ഷേപ വേദാർത്ഥം എന്ന ഈ ഗ്രന്ഥം രചിച്ചത് ആരാണ്? ക്ലെമന്റ് പിയാനസ്. ക്ലെമന്റ് പിയാനിസ് ആണ് സംക്ഷേപ വേദാർത്ഥം എന്ന ഗ്രന്ഥം രചിച്ചത്. അർണോസ് പാതിരിയാണ് പുത്തൻ പാന രചിച്ചത്. റിപ്പീറ്റിംഗ് ചോദ്യമാണ്. പുത്തൻ പാന രചിച്ചത് ആര്? നിങ്ങൾ ബോക്സിലിട്ട് പഠിച്ചോളൂ. പുത്തൻ പാന രചിച്ചത് അർണോസ് പാതിരിയാണ്. ഇനി വർത്തമാന പുസ്തകം രചിച്ചത് ആര്? വർത്തമാന പുസ്തകം രചിച്ചത് പാറേമാക്കൽ
കത്തനാർ, പാറേ മാക്കൽ തോമ കത്തനാർ. അപ്പോൾ ഇതൊക്കെ കുറച്ച് പാടുള്ള ഫാക്ട്സ് ആണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ടെലഗ്രാം ചാനലിലെ ഞാൻ പോൾസിൻ്റെ രൂപത്തിൽ ഇട്ടുതരാം, നിങ്ങളൊന്ന് കയറി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വർത്തമാന പുസ്തകം രചിച്ചത് പാറേമാക്കൽ തോമാ കത്തനാറാണ്. സംക്ഷേപ വേദാർത്ഥം മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. രചിച്ചത് ക്ലെമന്റ് പിയാനിസ് ആണ്. അർണോസ് പാതിരിയാണ് ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത്, മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരിയാണ് പുത്തൻപാന രചിച്ചത്. പിന്നെ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആദ്യം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ജർമ്മൻകാരനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്, ജർമ്മൻകാരനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്, ജർമ്മൻ ഗുണ്ടർട്ട് എന്ന് ഓർത്താലും മതി. ഇനി ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയുമായിരുന്നു, ബെഞ്ചമിൻ ബെയ്ലി. ഇനി മലയാളത്തിലെ ആദ്യ പത്രങ്ങളാണ് രാജ്യസമാചാരവും അതുപോലെ പശ്ചിമോദയവും, രണ്ടും 1847 പുറത്തിറങ്ങിയത്. ആദ്യത്തെ പത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് രാജ്യസമാചാരമാണ്. ഈ രണ്ട് പത്രങ്ങളും പുറത്തിറക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് ഈ രണ്ട് പത്രങ്ങളും പുറത്തിറക്കിയത്. ഇനി രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? തലശ്ശേരി, തലശ്ശേരിയിൽ നിന്നാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരണം ആരംഭിച്ചത്. വർഷം 1847, 1847. ഈ കേരളത്തില് അച്ചടി ആരംഭിക്കാൻ കാരണമായത് ഏത് വിദേശ ശക്തിയുടെ പരിശ്രമ ഫലമായിട്ടാണ് എന്ന് ചോദിച്ചാൽ യൂറോപ്യന്മാരുടെ പരിശ്രമ ഫലമായിട്ടാണ് കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത്. അപ്പൊ കേരളത്തിൽ വന്ന മിഷണറി സംഘങ്ങളും അവരുടെ പ്രവർത്തന മേഖലയും ഒന്ന് നോക്കിയിരിക്കുക, എപ്പോഴും ചോദിക്കാറുണ്ട്. ആദ്യത്തേത് എൽ എം എസ് എന്ന് പറയുന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഇവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തിരുവിതാംകൂർ ആയിരുന്നു. LMS പ്രവർത്തന മേഖല തിരുവിതാംകൂർ. രണ്ടാമത് CMS ആണ്, ചർച്ച് മിഷൻ സൊസൈറ്റി. ഇവരുടെ പ്രവർത്തന മേഖലയാണ് കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചത്, പ്ലസ് ടു പ്രിലിംസിന് ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ചു. കൊച്ചിയും തിരുവിതാംകൂറും CMS പ്രവർത്തന മേഖല. BEM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ഇവരുടെ പ്രവർത്തന മേഖല മലബാറാണ്, മലബാർ. അപ്പോൾ LMS പ്രവർത്തന മേഖല ട്രാവൻകൂർ, CMS പ്രവർത്തന മേഖല കൊച്ചി തിരുവിതാംകൂർ, BEMന്റെ പ്രവർത്തന മേഖല മലബാർ ആണെന്നും ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിംഗ് പ്രഭു ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ. കാനിംഗ് പ്രഭുവിന്റെ കാലഘട്ടം 1856 മുതൽ 1862 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്നു കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്നു കാനിംഗ് പ്രഭു. ആദ്യ വൈസ്രോയി, ലാസ്റ്റ് ഗവർണർ ജനറൽ. ഇദ്ദേഹം കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാല സ്ഥാപിച്ച വർഷം 1857. 1857 കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാല സ്ഥാപിച്ചത്. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി നിയമിതനായ വ്യക്തിയാണ് ആര്? കാനിംഗ് പ്രഭു. നീലം കലാപം, ഇൻഡിഗോ റിവോൾട്ട് ഉണ്ടല്ലോ, എവിടെയാണ് നടന്നത്? ബംഗാളിൽ. ബംഗാളില് ഇൻഡിഗോ റിവോൾട്ട് നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? കാനിംഗ് പ്രഭുവാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? കാനിംഗ് പ്രഭുവാണ്. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാല സ്ഥാപിച്ച വർഷം 1857. ഇനി ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വർഷം എന്നാണ്? 1859 ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത്. ഈ സമയത്തേക്ക് വൈസ്രോയി ആരായിരുന്നു? കാനിംഗ് പ്രഭു ആയിരുന്നു. അടുത്ത നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്ന ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടം 1848 മുതൽ 56 വരെയാണ്. ഇദ്ദേഹം ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി പ്രഭു. വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് 1856.
വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് 1856ലാണ്. ആ സമയത്ത് ആരായിരുന്നു? ഡൽഹൌസി പ്രഭുവാണ്. 1855 മുതൽ 56 വരെ ഒരു കലാപം നടന്നല്ലോ, അതേതാണ്? സാന്താൾ കലാപം. സാന്താൾ കലാപത്തിന്റെ വർഷം ചോദിച്ചിട്ടുണ്ട്. 1855 മുതൽ 56 വരെ ഈ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു ഡൽഹൌസി പ്രഭു. ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം എന്നാ? 1853 ഏപ്രിൽ മാസം 16-ാം തീയതി. 1853 ഏപ്രിൽ മാസം 16-ലാണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത്. മുംബൈ മുതൽ താനെ വരെയായിരുന്നു ആദ്യത്തെ ട്രെയിൻ സർവീസ്. ഓർക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. അത് പിൻവലിച്ചത് കാനിംഗ് പ്രഭു 1859. അടുത്തത് റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭു ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നതാണ് റിപ്പൺ പ്രഭു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1780 മുതൽ 1884 വരെ. അപ്പൊ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണെന്ന് ഓർക്കുക. ജനകീയനായ വൈസ്രോയി, പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ഇനി ഇൽബർട്ട് ബിൽ കോൺട്രോവേഴ്സി. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്? റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കുന്ന നിയമം. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കുന്ന നിയമമാണ് ഇൽബർട്ട് ബെൽ നിയമം. അപ്പോൾ ഈ സമയത്ത് അത് പാസാക്കിയത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അപ്പൊ ഇതിനെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്? റിപ്പൺ പ്രഭു. അടുത്തത് ഇർവിൻ പ്രഭുവാണ്. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവാണ്. ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടം ചോദിച്ചാൽ 1926 മുതൽ 1931 വരെയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇർവിൻ പ്രഭുവിന്റെ കാലത്താണെന്ന് ഓർക്കുക. അപ്പൊ ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവാണ്. അപ്പൊ സൈമൺ കമ്മീഷൻ വന്നത് 1928ലല്ലേ. അപ്പൊ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭുവാണെന്ന് ഓർക്കുക. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930, ആ സമയത്ത് ഇർവിൻ പ്രഭു ആയിരുന്നു. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931, ആ സമയത്ത് ഇർവിൻ പ്രഭു. ഗാന്ധിയും ഇർവിനും തമ്മിലാണ് ആ ഉടമ്പടി ഒപ്പുവെച്ചത്. പിന്നെ ദണ്ഡിയാത്ര നടന്ന 1930, ആ സമയത്തും ഇർവിൻ പ്രഭു ആയിരുന്നു. ഓർക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരാളുണ്ടല്ലോ, മൗണ്ട് ബാറ്റൺ പ്രഭു. 1947-48 കാലഘട്ടത്തിൽ മൗണ്ട് ബാറ്റൺ പ്രഭു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. ഈ രണ്ട് ചോദ്യം ഓർക്കണേ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാസ്റ്റ് വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആരാണ്? മൗണ്ട് ബാറ്റൺ. ഇവിടെ കാനിങ്ങിന്റെ കാര്യം ആദ്യത്തെ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലും. ഇവിടുത്തെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആയിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയ വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭു ആണ്. ഇപ്പൊ മൗണ്ട് ബാറ്റൺ പദ്ധതി നിയമ വിധേയമാക്കപ്പെട്ട ആക്ട് ഏതാണ്? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. 1979 അയർലൻഡിൽ വെച്ചാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. ഓക്കെ, മൗണ്ട് ബാറ്റൺ പ്രഭു. ഇനി സി രാജഗോപാലാചാരി. 1948 മുതൽ 1950 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ്. ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരനാണ് സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആയിരുന്നു ആര്? സി രാജഗോപാലാചാരി എന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് പസഫിക് സമുദ്രത്തിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖലയായ റിംഗ് ഓഫ് ഫയർ, റിംഗ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പസഫിക് ഓഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖലയായ റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും അധികം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? അത് ചോദിച്ചിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ മഹാസമുദ്രമാണ് ശാന്തസമുദ്രം എന്നറിയപ്പെടുന്ന പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമു മാസിഫ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്.
ഇനി ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗമായ ചലഞ്ചർ ഗർത്തം അല്ലെങ്കിൽ മറിയാന ട്രെഞ്ച് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ചലഞ്ചർ ഗർത്തം അല്ലെങ്കിൽ മറിയാന ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് ഓഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ വിസ്തൃതി ചോദിച്ചു, 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. പസഫിക് സമുദ്രം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, അറ്റ്ലാന്റിക് സമുദ്രം 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഇന്ത്യൻ സമുദ്രം 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏത്? പ്യൂട്ടോറിക്കോ ഗർത്തമാണ്. പ്യൂട്ടോറിക്കോ ഗർത്തമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം. ഇനി ഇന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം വാർട്ടൻ ഗർത്തമാണ്. വാർട്ടൻ ഗർത്തം. ഇപ്പൊ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം ചലഞ്ചർ ഗർത്തം അല്ലെങ്കിൽ മറിയാന ഗർത്തം, മറിയാന ട്രെഞ്ച്. അറ്റ്ലാന്റിക് സമുദ്രമാണെങ്കിൽ പ്യൂട്ടോറിക്കോ ഗർത്തം. ഇന്ത്യൻ സമുദ്രമാണെങ്കിൽ, ഇന്ത്യൻ മഹാസമുദ്രമാണെങ്കിൽ വാർട്ടൻ ഗർത്തം. അടുത്ത ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ആർട്ടിക് സമുദ്രമാണ്. ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഓക്കെ, അടുത്ത ചോദ്യം. പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ൽ അധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേര് എന്ത്? ബ്ലഡി സൺഡേ ആണ്. ബ്ലഡി സൺഡേ. അപ്പോ ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, അതാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. അപ്പോ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തിയ വർഷം 1905 ജനുവരി മാസം 9-ാം തീയതി. ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും 100-കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. അപ്പൊ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്ന തീയതി എന്നാണ് എന്ന് ചോദിച്ചാൽ 1905 ജനുവരി മാസം 9-ാണ്. ഈ സംഭവം റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. ഇപ്പൊ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് വിപ്ലവങ്ങളാണ് ഫെബ്രുവരി വിപ്ലവവും അതുപോലെ ഒക്ടോബർ വിപ്ലവവും. ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും. ഈ ഫെബ്രുവരി വിപ്ലവം എന്ന് പറഞ്ഞാൽ റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യത്തെ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം. ഈ ഫെബ്രുവരി വിപ്ലവം നടന്നത് 1917 മാർച്ച് മാസമാണ്. 1917 മാർച്ച് മാസം. എന്നാൽ റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് ഫെബ്രുവരി മാസമാണ് നടന്നത്. ഓരോ കലണ്ടറും വ്യത്യാസമുണ്ടല്ലോ. ശരിക്കും നടന്നത് 1917 മാർച്ച് മാസമാണ്. ഇത് എന്തിനാണ് ഈ ഫെബ്രുവരി വിപ്ലവം നടന്നത് എന്ന് ചോദിച്ചാൽ, റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് 2-ാം സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്ത സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തത് വ്ളാഡിമിർ ലെനിൻ ആണ്. വ്ളാഡിമിർ ലെനിൻ. ഇനി ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയുന്നത് ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷം 1917 നവംബർ മാസമാണ്. ഈ റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഒക്ടോബർ മാസമാണ്. ബോൾഷെവിക്ക്, ബോൾഷെവിക്ക് മെൻഷെവിക്ക് അത് ഞാൻ പറയാം. അപ്പൊ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷമാണ് 1917 നവംബർ. റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഒക്ടോബർ ആണ്. അപ്പൊ കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷെവിക് നേതാവാണ് അലക്സാണ്ടർ കെറൻസ്കി. അലക്സാണ്ടർ കെറൻസ്കി. എന്നിട്ട് ഈ കലാപത്തെ തുടർന്ന് റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾക്ക് ലഭിച്ച സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഒക്ടോബർ വിപ്ലവം. അപ്പൊ ഈ ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും, റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായി പിരിഞ്ഞുണ്ടായ വിഭാഗങ്ങളാണ് ഏതെന്ന് പറയുന്ന ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും എന്ന് പറയുന്നത്. ഈ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്
റഷ്യൻ വിപ്ലവ സമയത്ത് മാർസിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ പാർട്ടിയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. ഇത് രണ്ടായിട്ട് പിരിഞ്ഞിട്ട് ബോൾഷെവിക്കുകളും അതുപോലെ മെൻഷെവിക്കുകളുമായി. ഈ ബോൾഷെവിക്കുകളാണ് ഇവിടുത്തെ മെജോറിറ്റി, ഭൂരിപക്ഷം എന്ന് പറയുന്നത്. മെൻഷെവിക്കുകൾ ഇവിടുത്തെ മൈനോറിറ്റിയാണ്, ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, ബോൾഷെവിക്കിന്റെ ലീഡേഴ്സിനെ ചോദിച്ചിട്ടുണ്ട്, ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയും ചേർന്നിട്ടാണ്. ലെനിനും ട്രോട്സ്കിയും. ഈ മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി ആണ്. അലക്സാണ്ടർ കെറൻസ്കി, അലക്സാണ്ടർ കെറൻസ്കി. ഓക്കെ, ഓർക്കുക. അപ്പോൾ രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ, 1905 ജനുവരി മാസം 9 റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് നടന്നത്. അടുത്ത ചോദ്യം, ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏത്? എസ് സി ആർ ടിയിലുള്ളതാണേ. ഉത്തരം ഓപ്ഷൻ ഡി, ട്രോപ്പോപാസ്. ട്രോപ്പോപാസ് ആണ് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി. ഇവിടെ ഒരു ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്, ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ, വേർതിരിക്കുന്നത് ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ്. മീസോസ്ഫിയറിനെയും അതുപോലെ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മീസോപാസ്. ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മീസോപാസ്. അപ്പോൾ അന്തരീക്ഷ മണ്ഡലങ്ങൾ നോക്കിയിരിക്കുക, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എസ് സി ആർ ടിയിലുണ്ട്. അപ്പോൾ വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ചാണ് അന്തരീക്ഷത്തെ ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് വേറൊരു ഫിഗർ, രണ്ടും എസ് സി ആർ ടിയിലുള്ളതാണേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്, മീസോസ്ഫിയറിലാണ് ഉൽക്കാപതനം, പിന്നെ തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ. ഇവിടെ ഒരു വിമാനം കണ്ടോ, ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയും ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലവും സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിനെ പറ്റി ചോദിക്കാറുള്ള ചോദ്യങ്ങൾ, ട്രോപ്പോസ്ഫിയറിലാണ് എന്താ പ്രകൃതി പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത്, ഏതാ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിൽ കൂടെയുള്ള വായു പ്രവാഹത്തിന് പറയുന്ന പേരെന്താണ്? ജെറ്റ് പ്രവാഹം. ജെറ്റ് പ്രവാഹം എന്നതാണ് ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹം അറിയപ്പെടുന്ന പേര്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പോപാസ്. ഇനി സ്ട്രാറ്റോസ്ഫിയർ, ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നു, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നു, അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗം സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത മീസോസ്ഫിയർ എന്ന് പറയുന്നത് ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്ന മേഖലയാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുമ്പോൾ കഷ്ണത്താൽ കത്തി ചാരമായിട്ട് പോകുന്നു. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളിയാണ് മീസോ പാസ് എന്ന് പറയുന്നത്. ഇനി തെർമോസ്ഫിയർ, ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്ന, ഗണ്യമായി വർദ്ധിക്കുന്ന ഭാഗമാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം എക്സോസ്ഫിയർ ആണെന്ന് ഓർക്കുക. ഇനി അയണോസ്ഫിയർ, തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? അയണോസ്ഫിയർ. റേഡിയോ പരിപാടികൾ ചോദിച്ചിട്ടുണ്ടേ, റേഡിയോ പരിപാടികൾ, റേഡിയോ പരിപാടികൾ, ദീർഘദൂര പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്ഫിയർ ആണെന്ന് ഓർക്കുക. ദി അപ്പർ അറ്റ്മോസ്ഫിയർ, ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന കൃതി എഴുതിയത് ആരാണ്? എസ് കെ മിത്രയാണ്. എസ് കെ മിത്രയാണ് ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന കൃതി എഴുതിയത്. അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യക്കാരനാണ് എസ് കെ മിത്ര. എസ് കെ മിത്ര. ഓക്കെ, അടുത്തത് താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കൻ തീരം എന്ന് പറയുമ്പം ഈ ഭാഗമാണ് കിഴക്കൻ തീരം. അപ്പൊ കിഴക്കൻ തീരം അല്ലെങ്കിൽ പൂർവ്വ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം, ഇതിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി, പാരാദ്വീപാണ്. പാരാദ്വീപ്. അപ്പൊ പൂർവ്വ തീര തുറമുഖങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ തൂത്തുക്കുടി, ചെന്നൈ, എണ്ണൂർ, വിശാഖപട്ടണം, പാരാദ്വീപ്, ഹാൽദിയ, പോർട്ട് ബ്ലെയർ. ഇവിടെ എത്രണ്ണം ഉണ്ട്? ഏഴെണ്ണം ഉണ്ട്. അപ്പോൾ കിഴക്കൻ തീരത്ത് എത്രണ്ണം ഉണ്ട്? ഏഴ് തുറമുഖങ്ങളാണുള്ളത്.
പശ്ചിമ തീരം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരത്ത് ആറ് തുറമുഖങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ കിഴക്കൻ തീര തുറമുഖങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ടല്ലോ, തൂക്കാൻ ചെന്ന എന്നെ വിശാഖ പാരക്കോല് കൊണ്ട് അടിച്ചു. തൂക്കാൻ ചെന്ന തൂത്തുക്കുടി, തൂത്തുക്കുടിയുടെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് വി ഒ ചിദംബരനാർ തുറമുഖം എന്നാണ്. തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്, തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ളത്. തൂക്കാൻ ചെന്ന ചെന്നൈ എന്നെ എണ്ണൂർ, എണ്ണൂറാണ് ഏത് കാമരാജർ പോർട്ട് എന്നിപ്പോൾ അറിയപ്പെടുന്നത്. വിശാഖ, വിശാഖപട്ടണം. പാരാദ്വീപ്, പാരക്കോല്. ഇപ്പോൾ പാരാദ്വീപും കൊൽക്കത്തയും, പിന്നെ ഇപ്പോൾ പുതിയത് വന്നത് പോർട്ട് ബ്ലെയർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പോർട്ട് ബ്ലെയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏതെന്ന് പറയുന്നത് കിഴക്കൻ തീര അല്ലെങ്കിൽ പൂർവ്വ തീര തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. ഇനി പടിഞ്ഞാറൻ തീരത്ത് ആറെണ്ണം വരുന്നുണ്ട്, പടിഞ്ഞാറൻ തീര തുറമുഖങ്ങൾ ആറെണ്ണം വരുന്നുണ്ട്. കൊച്ചി, ന്യൂമാംഗ്ലൂർ, മർമഗോവ, ജവഹർലാൽ നെഹ്റു, മുംബൈ, കാണ്ടില. ഓക്കെ, ഇതാണ് ആറെണ്ണം പശ്ചിമ തീര തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 13 മേജർ തുറമുഖങ്ങളാണ്. 13-ാമതായി വന്ന മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ, 2010-ലാണ് വന്നത്. 2010-ൽ. ഇനി പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1980-ലാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഓർക്കുക, ഇതില് ഈ പശ്ചിമ തീര തുറമുഖമായ കാൺല തുറമുഖത്തിന്റെ പുതിയ പേരെന്താണ്? ദീൻദയാൽ തുറമുഖം. ദീൻദയാൽ തുറമുഖമാണ് കാൺല തുറമുഖത്തിന്റെ പുതിയ പേര്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് കാൺല തുറമുഖം. ഈ കാൺല തുറമുഖമാണ് ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാൺല തുറമുഖം. അടുത്ത ജവഹർലാൽ നെഹ്റു തുറമുഖം. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഈ ജവഹർലാൽ നെഹ്റു തുറമുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നവശേവ. നവശേവ തുറമുഖം എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇത് ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇനി മർമഗോവ. മർമഗോവ എന്ന് പറയുന്നത്, അതിനെ ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്, ഇന്ത്യയിൽ ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമഗോവയാണ്, മർമഗോവ. അടുത്ത മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? മുംബൈ തുറമുഖം. അടുത്തത് വി ഒ ചിദംബരനാർ, അതായത് തൂത്തുക്കുടി, തൂത്തുക്കുടിയുടെ പുതിയ പേരാണ് വി ഒ ചിദംബരനാർ തുറമുഖം. തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? വി ഒ ചിദംബരനാർ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം, തൂത്തുക്കുടി തുറമുഖം, ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏത്? ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ഏത്? തൂത്തുക്കുടി, വി ഒ ചിദംബരനാർ തുറമുഖം. ഇനി ന്യൂ മാംഗ്ലൂർ. ന്യൂ മാംഗ്ലൂർ ഇതിൻ്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് പനമ്പൂർ തുറമുഖം എന്നായിരുന്നു. പനമ്പൂർ തുറമുഖം, ഗേറ്റ് വേ ഓഫ് കർണാടക എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ. കർണാടക സംസ്ഥാനത്തെ ഒരേ ഒരു മേജർ തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ. അടുത്ത വിശാഖപട്ടണം. വിശാഖപട്ടണം ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ വിശാഖപട്ടണത്താണ് നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. ഇനി ചെന്നൈ. ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖമാണ്. ഇന്ത്യയിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള തുറമുഖമാണ് ചെന്നൈ. ഒന്നാം സ്ഥാനത്ത് ഏതാണ്? മുംബൈയാണ്. രണ്ടാം സ്ഥാനത്ത് ചെന്നൈയാണ്. ഇനി കൊൽക്കത്ത ഹാൽദിയ തുറമുഖം. ഈ കൊൽക്കത്ത ഹാൽദിയ തുറമുഖം, കൊൽക്കത്ത പോർട്ടിന്റെ പുതിയ പേരെന്താ? ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ്. ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമാണ് കൊൽക്കത്ത പോർട്ടിന്റെ പുതിയ പേര്. ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖമാണ് കൊൽക്കത്ത. അപ്പോൾ ഈ കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ഹൂഗ്ലിയാണ്, ഹൂഗ്ലി നദി. അപ്പോൾ ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖമാണ് കൊൽക്കത്ത. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഹൂഗ്ലി നദിയാണെന്ന് ഓർക്കുക.
ഇനി പാരാദ്വീപ് തുറമുഖം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാരാദ്വീപ് തുറമുഖം. പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാറിലാണ് ഏറ്റവും അവസാനം രൂപം കൊണ്ട തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. 13-ാമത്തെ മേജർ തുറമുഖം 2010-ലാണ് മേജർ തുറമുഖമായിട്ട് പ്രഖ്യാപിച്ചത്. കൊച്ചി, കൊച്ചിൻ തുറമുഖം, കൊച്ചിൻ തുറമുഖത്തിന്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി. കേരളത്തിലെ മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി. ഈ കൊച്ചിൻ സാഗ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കൊച്ചിൻ സാഗ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. റോബർട്ട് ബ്രിസ്റ്റോ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പോർട്ടാണ് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പോർട്ടാണ് ഏതെന്ന് പറയുന്നത്? കൊച്ചി. ഇനി കാമരാജർ തുറമുഖം, അതാണ് 800 തുറമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റഡ് തുറമുഖമാണ് കാമരാജർ. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റഡ് തുറമുഖം. ഓക്കെ. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി. ഇന്ത്യയിൽ പുതിയതായി നിർമ്മാണത്തിലിരിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അദാനി ഗ്രൂപ്പ്, അദാനി പോർട്ട് ട്രസ്റ്റ് ആണ് ഈ ഒരു നിർമ്മാണ ഈ ഒരു തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏത്? മുഖ്യവാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും അളവിലുള്ളത്, കൂടിയ അളവിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗ്രഹ വാതകം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസമാണ് ഏതെന്ന് പറയുന്നത്? ഹരിതഗ്രഹ പ്രഭാവം. ഈ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. അപ്പോ ഹരിതഗ്രഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനില താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്ത് പറയുന്നത്? ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ്. പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓർക്കുക, നിങ്ങളെ 8-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 10-ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഭൂമിയുടെ പുതപ്പ്, ആ ഒരു ചാപ്റ്റർ എടുത്ത് വായിക്കണേ. അത് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ എടുത്ത് കണ്ടാലും മതി. അപ്പോൾ അതിൽ ഈ അന്തരീക്ഷത്തെ പറ്റിയും പിന്നെ അതുപോലെ നമ്മുടെ ഈ ആഗോളതാപനത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ ഞാനൊന്ന് ഷെയർ ചെയ്തേക്കാം നമ്മുടെ ടെലഗ്രാം ചാനലിലെ. ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കാം ടെലഗ്രാം ചാനലിൽ, ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിജിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരാണ്? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മൾ ഓൾറെഡി രാഷ്ട്രീയ ഗുരുക്കന്മാർ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വാമി വിവേകാനന്ദന്റെ രാഷ്ട്രീയ ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസർ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എം ജി റാനഡെയാണ്. അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എം ജി റാനഡെ. എം ജി റാനഡെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ. ഗോഖലെ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ്. അരവിന്ദ ഘോഷിന്റെ രാഷ്ട്രീയ ഗുരു സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ്. സി ആർ ദാസ്. കെ എം മുൻഷിയുടെ രാഷ്ട്രീയ ഗുരു അരവിന്ദ ഘോഷ്. എച്ച് വി കമ്മത്തിന്റെ രാഷ്ട്രീയ ഗുരു സുഭാഷ് ചന്ദ്രബോസാണ്. ഡോക്ടർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിബ ഫൂലെ. ഡോക്ടർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിബ ഫൂലെ. എച്ച് വി കമ്മത്തിൻ്റെത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെത് സി ആർ ദാസ്. അരവിന്ദ ഘോഷിന്റെ രാഷ്ട്രീയ ഗുരു സ്വാമി വിവേകാനന്ദൻ. കെ എം മുൻഷിയുടെ രാഷ്ട്രീയ ഗുരു അരവിന്ദ ഘോഷ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എം ജി റാനഡെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വാമി വിവേകാനന്ദന്റെ രാഷ്ട്രീയ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഇത്രയൊന്ന് ഓർക്കുക. അപ്പം 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. Thank you.